ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവരുന്നത്. 33 സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതിൽ തന്നെ നിന്നാൽ 100% വിജയിക്കും എന്ന് ഉറപ്പുള്ളവരുമുണ്ട്. ആ നിലയിൽ ഏതുതരം സമ്മർദ്ദമുണ്ടായാലും 2 ടേം എന്നുള്ള മാനദണ്ഡം മാറ്റിവെക്കാനാകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നേതൃത്വം നിന്നതോടുകൂടി ഈ 33 പേർക്കും സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. അങ്ങനെ 33 പേർ മാറിയതുകൊണ്ട് സി പി എമ്മിന് ദോഷമുണ്ടാകും എന്ന് കരുതിയവർക്കുള്ള മറുപടിയായി യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 13 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 പുതുമുഖ വനിതകളെ അവതരിപ്പിച്ചിരിക്കുന്നു. വനിതകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ 12 സ്ഥാനാർത്ഥികളെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൽ 8 പേരെ പുതുമുഖങ്ങളായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. സിറ്റിംഗ് എം എൽ എ ഐഷ പൊറ്റിയെ ഒഴിവാക്കി ബാക്കി 4 പേർക്കും സീറ്റ് കൊടുത്തു. 8 പുതുമുഖങ്ങളെ കൂടി അവതരിപ്പിച്ചു എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു മികവായി തന്നെ കാണണം. പക്ഷേ മൊത്തത്തിൽ മുന്നണിയിൽ വനിതാ പ്രാതിനിധ്യം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് താഴേക്ക് പോകുന്നു എന്ന നിരാശാജനകമായൊരവസ്ഥയുണ്ട്. നവോത്ഥാന മതിലൊക്കെ കെട്ടിയിട്ട് വനിതകൾക്ക് വേണ്ടി ഞങ്ങൾ മുന്നണിയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മുന്നണിയുടെ മൊത്തം സ്ഥാനാർത്ഥികളിൽ 140 പേരിൽ 14 വനിതകൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് നിരാശാജനകമാണ്. കഴിഞ്ഞ തവണത്തെ 17-ൽ നിന്ന് മുന്നോട്ട് പോകേണ്ടത് പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ട്. പക്ഷേ അപ്പോഴും ധീരമായ ചില നിലപാടുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുലർത്താൻ സി പി എമ്മിന് സാധിച്ചു. തുടർ ഭരണം വേണ്ടതാണ്, ഉറപ്പായും ജയിക്കുക എന്നത് മാത്രമാകണം തങ്ങളുടെ ലക്ഷ്യം എന്ന് സ്വാഭാവികമായ അണികൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴും നേതൃത്വം പറയുന്നത് അതല്ല, ഉറപ്പായും ജയിക്കാവുന്നവരായാൽ പോലും നമ്മളൊരു മാനദണ്ഡം വച്ചാൽ ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം, കൂടുതൽ പേർക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. പൊതുമേഖലയിൽ അല്ലെങ്കിൽ പ്രാദേശികമായി പാർട്ടിയുടെ ലോക്കൽ ഘടകങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കൂടുതലായി ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അങ്ങനെ 33 പേരെ മാറ്റി നിർത്താനുള്ള ധൈര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇപ്പം എല്ലാവരും 100% വിജയിച്ചു കളയും എന്നുള്ള ഉറപ്പിലൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ സി പി എം നേതൃത്വവും ഈ 33 MLA മാരെ മാറ്റി പുതിയ ആളുകളെ അവതരിപ്പിച്ചത്. എന്നാൽ പോലും പൊരുതാനുള്ള ശേഷിയുള്ളവർ എന്ന നിലയിൽ അവരെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രത്യേകതയാണ്. അങ്ങനെ തീരുമാനമെടുക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുക എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. നാളെ നമുക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരാഗ്രഹമാണ്. ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുന്നുണ്ട് സി പി എം. അതാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ മികവ്. മറുവശത്തോ ഇപ്പോഴും 5 പേരിലും 10 പേരിലും നിൽക്കുകയാണ് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി പട്ടിക. അവിടെ നിന്ന് അതിനെ വെട്ടിച്ചുരുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണതകളിലേക്ക് ഓരോ ദിവസവും കടക്കുന്നു. നമ്മൾ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്ന് കരുതുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത്തരമൊരു ഘട്ടത്തിൽ ഒരു മുന്നണി പോകുമ്പോൾ മറുവശത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അത്ഭുതപ്പെടുത്തലുകൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്.